ശിവാനി ശിവാനി എന്താ പറ്റിയേ? എന്തിനാ ഇങ്ങനെ വിളിച്ചു കൂവിയേ? ഞാൻ ഒരു സ്വപ്നം കണ്ടു. സ്വപ്നോ? എന്തു സ്വപ്നം? എന്റെ ത്രിവിക്രമിന്റെ എൻഗേജ്മെന്റ് ദിവസം. അയ്യോ, ഇത് സന്തോഷിക്കേണ്ട കാര്യമല്ലേ? ഇതിനാണോ നീ ഇങ്ങനെ അടന്ന് നിലവിളിച്ചത്? നീ ഇത്രയും നാൾ കാത്തിരുന്നത് നിന്റെയും ത്രിവിക്രമന്റെയും എൻഗേജ്മെന്റിനല്ലേ? നിങ്ങൾ രണ്ടാളും ഒന്നാവുന്ന ദിവസമല്ലേ? അങ്ങനെ ഒരു സ്വപ്നമാണ് കണ്ടിരുന്നെങ്കിൽ ഞാൻ സന്തോഷിച്ചേനെ നീലി. പക്ഷെ ഞാൻ കണ്ടത് കാണാൻ പാടില്ലാത്തൊരു സ്വപ്ന. എൻഗേജ്മെന്റിന് അന്ന് ത്രിവിക്രം എന്റെ വിരലിലെ മോതിരിടുകയല്ല ചെയ്തത്, കത്തി വെച്ച് എന്നെ കുത്തി കൊല്ലാൻ നോക്കുക ചെയ്തത്. ശിവാനി, തമാശ പറയല്ലേ, അങ്ങനെ ഒരു സ്വപ്നം കാണേണ്ട കാര്യമുണ്ടോ? ഈ കാര്യത്തിൽ ഞാൻ എന്തിനു തമാശ പറയുന്നേ? ഞാൻ പറഞ്ഞത് സത്യമാ. എന്റെ സ്വപ്നത്തിൽ എൻഗേജ്മെന്റ് നടന്നില്ല. അപ്പോ നമുക്ക് എവിടെയോ തെറ്റ് സംഭവിച്ചു എന്നുള്ളതിന്റെ സൂചനയാണോ ഈ സ്വപ്നം? ശിവാനി, നമുക്ക് ഇതുവരെയും ഒരു തെറ്റ് സംഭവിച്ചിട്ടില്ലല്ലോ. നമുക്ക് എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചാൽ അത് നമ്മളെ ഒരുപാട് വർഷം പിറകിലേക്ക് കൊണ്ടുപോകുമെന്ന് ഗുരു പറഞ്ഞത് ഓർമ്മയില്ലേ? ഇല്ല നീ, നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് ഞാൻ ഈ സ്വപ്നം കണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആ തൃശൂല ഇതിനെല്ലാം കാരണം. നീ കണ്ട സ്വപ്നത്തിന് തൃശൂൽ എങ്ങനെയാ കാരണമാകുന്നത്? നീലി, നിനക്കറിയാലോ, നമ്മൾ ഏതെങ്കിലും കാര്യത്തെ കുറിച്ച് ഒരുപാട് ആലോചിച്ച രാത്രി ഉറക്കത്തിൽ അത് തന്നെയായിരിക്കും നമ്മുടെ സ്വപ്നത്തിൽ വരിക. ആ തൃശൂല് പിന്നെയും പിന്നെ എന്റെ പുറകെ വന്ന് ത്രിവിക്രം എന്നെ കൊല്ലാൻ പോവാന്ന് പറഞ്ഞു പറഞ്ഞ് എന്റെ മനസ്സിലും അതേ ചിന്ത തന്നെ വന്നു. എങ്കിലേ കാര്യമൊന്ന് ഗുരുവിനോട് സംസാരിക്കുന്ന നല്ലതായിരിക്കുമെന്നാ എനിക്ക് തോന്നുന്നത്. അതൊന്നും വേണ്ട, നമ്മൾ ഈ ചെറിയ കാര്യങ്ങൾക്കൊക്കെ ഗുരുദേവനെ പോയി കാണുകയാണെങ്കിൽ നമ്മുടെ മനോധൈര്യം കുറഞ്ഞു പോയെന്ന് തോന്നൽ അദ്ദേഹത്തിനുണ്ടാകും. അതുകൊണ്ട് അതൊന്നും വേണ്ട. ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ എനിക്ക് വരാതിരിക്കണമെങ്കിൽ ആദ്യം ഞാൻ തൃശൂലായിട്ട് സംസാരിക്കുന്നത് നിർത്തണം. അവൻ അകറ്റി നിർത്തിയാൽ തന്നെ എല്ലാം ശരിയായിക്കോളും. ആദ്യം എൻഗേജ്മെന്റ് ഒന്ന് കഴിയട്ടെ. എന്നാലും ശിവാനി, നീലി പ്ലീസ്, സ്വപ്നത്തെ സ്വപ്നമായിട്ട് കണ്ടാൽ മതി. ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. കൊച്ചുമുതലാളിയോട് ശിവാനി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കണം. എന്താ തൃശൂൽ? കൊച്ചുമുതലാളി, ഞാൻ വന്നത് മനസ്സിലായല്ലേ? നീ എന്ത് പറയാനാ വന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോ ശിവാനി മേഡം ബോസിനോട് എല്ലാം തുറന്നു പറഞ്ഞു? ശിവാനി എന്നോട് എന്ത് പറഞ്ഞു? ഓ, ഞാൻ വെറുതെ ഓരോന്ന് പറഞ്ഞ് കൊളാക്കും. തൃശൂൽ, നിന്നോട് ചോദിക്കുന്ന എന്ത് പറഞ്ഞു എന്നാ പറയുന്നേ? ആ പിന്നെ ഇന്നലെ ശിവാനി മേഡം അവിടെ ഒരു പാമ്പിനെ കണ്ടിരുന്നില്ലേ? വല്ലാതെ പേടിച്ചു പോയി. അതിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോന്ന് ഞാൻ ചോദിച്ചേ. മേഡത്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? അല്ല, നിനക്കെന്താ ആ കാര്യത്തിൽ ഇത്ര ക്യൂരിയോസിറ്റി? ക്യൂരിയോസിറ്റി ഒന്നുമില്ല ബോസ്, ഞാനും അത് കണ്ടതാണല്ലോ, അതുകൊണ്ട് ജസ്റ്റ് ചോദിച്ചതാ. ശിവാനോട് ഞാൻ ഒരുപാട് ചോദിച്ചതാ, പക്ഷെ അവൾ അതിനെ കുറിച്ചൊന്നും എന്നോട് അങ്ങനെ ഒന്നും പറഞ്ഞില്ല. എന്താ ഒന്നും പറയാതിരുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിലങ്ങനെ മനസ്സിലാക്കേണ്ട കാര്യമൊന്നുമില്ല ബോസ്. ശിവാനി മേഡം പാമ്പിനെ കണ്ട് പേടിച്ചതുകൊണ്ടൊന്നും സംസാരിക്കാൻ പറ്റാതിരുന്നല്ലേ? ബോസിന് അറിയാവുന്ന കാര്യമല്ലേ, പാമ്പിനെ കണ്ട് ആരായാലും പേടിച്ചു പോവില്ലേ? ഞാൻ തന്നെ കിലോമീറ്ററുകൾ ഓടിപ്പോയ ആളല്ലേ അത് മുൻപ്. പക്ഷെ ഇപ്പോ ആ പേടിയൊന്നും എനിക്കില്ല കേട്ടോ, ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ. പണ്ട് അങ്കിള് പാമ്പിനെ കണ്ട് രണ്ടു ദിവസത്തേക്ക് മിണ്ടാൻ പറ്റാതായതാ. ചിലപ്പോ ശിവാനിക്ക് അങ്ങനെ എന്തെങ്കിലും പേടിയായിരിക്കും. എനിവേസ്, തൃശൂൽ, താങ്ക് യു സോ മച്ച്, നീ ശിവാനി രക്ഷിച്ചല്ലേ. ഭാഗ്യം, ബോസിന് എന്റെ കാര്യത്തിൽ സംശയങ്ങളൊന്നും ഇല്ല. ഭാഗ്യം, താങ്ക് ഗോഡ്. എന്താടാ, എന്താ നീ ആലോചിച്ചോണ്ടിരിക്കുന്നത്? അതൊന്നുമില്ല ബോസിനോട്, ഞാൻ ഇപ്പോ ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദിക്കാം. അത് ശിവാനി മേഡത്തിന് ബോസിന് അത്രയ്ക്ക് ഇഷ്ടം? എന്താടാ ഈ ചോദ്യം, നീ പോയിട്ട് ശിവാനോട് ചോദിച്ചോ. ഓക്കെ, നീ എന്തിനാ എന്നോട് ചോദിച്ചു? ചുമ്മാ ചോദിക്കണം തോന്നി, അതുകൊണ്ട് ചോദിച്ചതാ. ബോസിന് എന്തെങ്കിലും പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നോട് പറയാൻ നിൽക്കണ്ട, കുഴപ്പമില്ല. ശിവാനി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് തൃശൂൽ.
അവളിപ്പോ എന്റെ ജീവിതത്തിലെ ഒരു ഭാഗം തന്നെയാണ്. ഒരു അഡിക്ഷൻ പോലെ. എന്റെ ഏറ്റവും വലിയ അഡിക്ഷൻ ആയ സിഗരറ്റ് വരെ ഞാൻ അവൾക്ക് വേണ്ടി ഉപേക്ഷിച്ചില്ലേ. അപ്പൊ അവൾ എനിക്ക് എത്ര ഇമ്പോർട്ടന്റ് ആയിരിക്കും എന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്കിയാ മതി. ബോസിന് അവളെ ഇത്രക്ക് ഇഷ്ടമാണെങ്കിൽ പിന്നെ എന്തിനു ശിവാനിയെ കൊല്ലണം? ഒരു സാധ്യതയില്ല. എന്ത് സാധ്യതയില്ല? അതുപിന്നെ കൊച്ചുമുതലാളി, ആ നിങ്ങളുടെ സ്നേഹം ഉണ്ടല്ലോ, സങ്കല്പിക്കാനേ സാധിക്കില്ല. ഞാൻ ശിവാനിക്ക് വേണ്ടി ഒരു ഡ്രസ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അഗർവാൾ ഡിസൈൻസ് എനിക്കറിയില്ല അവിടെ. നീ ഒന്ന് പോയിട്ട് അതൊന്ന് കളക്ട് ചെയ്തിട്ട് വാ. ബില്ലിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ നിനക്ക് വാട്സാപ്പ് ചെയ്യാം. ഓക്കെ, ശരി കൊച്ചുമുതലാളി. ആ തൃശൂൽ, നീ കാര്യം ആരോടും പറയണ്ട. എന്താന്ന് വെച്ചാ, ശിവാനിക്ക് ഇതൊരു ചെറിയ സർപ്രൈസ് ആയിരിക്കണം. അങ്ങനെ ആയിക്കോട്ടെ ബോസ്. ഡോക്ടറേ, അവള് വീട്ടിൽ തന്നെ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഫോൺ ചെയ്ത് ഇങ്ങനെ ശല്യപ്പെടുത്തല്ലേ. നിന്നെ ഫോൺ ചെയ്തില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ലടാ. ഒരു കാരണം വെച്ചാൽ ഇന്ന് ആ നാഗരാണി വിട്ടരുത്. അവള് വീട്ടിൽ തന്നെ ഉണ്ടല്ലോ അല്ലേ? ആ അതെ, ബാൽക്കണിയിൽ നിന്ന് എന്തോ ചെയ്തോണ്ടിരിക്കുക. നോക്ക് വിശ്വനാഥ, നീ എന്ത് ഐഡിയ പ്രയോഗിക്കുന്നെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് നീ അവളെ കൊണ്ടുവന്നേ പറ്റൂ. മനസ്സിലായോ? ഇവിടോ ഡോക്ടറെ, അവിടെ ഇരുന്നോണ്ട് ഇങ്ങനെ സംസാരിക്കാൻ ഈസിയാ. ഇവിടെ വന്ന് ചെയ്താലേ എന്റെ കഷ്ടപ്പാട് അറിയത്തുള്ളൂ. അല്ല, അവളെന്താ കല്യാണ പെണ്ണോ? വീട്ടിലൊക്കെ പോയി കൂട്ടിക്കൊണ്ടുവരെ. അവള് നാഗറാണിയാ. അവളെന്നെ കടിച്ചു വന്നാൽ? അങ്ങനൊന്നും ഉണ്ടാവില്ല. ഞാനവിടെ വീടിന്റെ മുമ്പിൽ തന്നെ കാത്തു നിൽക്കാം. അവള് വരുമ്പോ വേണ്ടതെന്താന്ന് വെച്ച് ചെയ്യാം. നീ പറഞ്ഞ പോലെ വീട്ടിലേക്കൊന്നും പോകാൻ പറ്റില്ല. ഏ അതല്ലടാ ഞാൻ പറയുന്നു, നീ കേൾക്ക്. ഡോക്ടറെ, നീ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കാതെ ഫോൺ വെച്ചിട്ട് പോവും. അവൻ അവിടെ എന്തൊക്കെയാണോ ചെയ്യാൻ പോകുന്നാവും. ഈ ഡോക്ടറുടെ ഒരു കാര്യം, ഇവൻ എന്തൊക്കെയാ ഈ പറയുന്നത്? ഇവന് തലയ്ക്ക് നല്ല സുഖമില്ലേ? നിങ്ങൾ എന്താ അവിടെ നിൽക്കുന്നേ? അത് സൈറ്റ് നോക്കാൻ വേണ്ടി വന്നതാ. സൈറ്റോ? ഇവിടെ എവിടെയാ സൈറ്റ് നോക്കാൻ വന്നത്? അത് ഇവിടെ അടുത്ത് തന്നെയാണെന്നാ പറഞ്ഞത്. എവിടെയാണെന്ന് കറക്റ്റായിട്ട് അറിയത്തില്ല, തപ്പിക്കൊണ്ടിരിക്കുക. അതെയോ? ഞങ്ങൾ ഇവിടെയുണ്ട്, ഞങ്ങളുടെ വീടിതാ. ഓ ആണോ, അറിയില്ലായിരുന്നു. വരൂ അകത്തേക്ക്. ആ അത് പിന്നെ ഒരു ദിവസം. അയ്യോ, ഇതുവരെ വന്നിട്ട് ഒരു മിനിറ്റ് നിൽക്കി, ഞാൻ ദാ വരുന്നു. വരൂ, ഒരു കോഫി കുടിച്ചിട്ട് പോവാം. ഇല്ല, കുഴപ്പമില്ല. സൈറ്റ് ഇവിടെ അടുത്തെവിടെയാണെന്നാ പറഞ്ഞേ. ഞാൻ നോക്കിട്ട് വരാം. അത് പിന്നെ കണ്ടുപിടിക്കാന്നേ, ഇത്രയും ദൂരം വന്നല്ലേ. വന്നിട്ട് വീട്ടിൽ കയറാതെ പോകുന്ന എങ്ങനെയാ? വരൂ. ഇല്ല, കുഴപ്പമില്ല, സമയം ഒരുപാടാവും, അതുകൊണ്ടാ. ഞാൻ വേറെ ദിവസം വരാം കേട്ടോ. അയ്യോ പോലെ വാ. വീട്ടിലുള്ളിലേക്ക് കടക്കുമ്പോഴേ ഏതോ പാമ്പൂട്ടിലേക്ക് കടക്കുന്ന പോലെ തോന്നുന്നു. ഇരിക്കൂ, ഒരു മിനിറ്റ് ഇരിക്കൂ, ശിവാനിയെ വിളിക്കാം. ശിവാനി എന്തിനാ വിളിക്കുന്നേ? വെറുതെ അവരെ ശല്യപ്പെടുത്തണോ? ഇതിലെന്ത് ബുദ്ധിമുട്ടുണ്ടാവാനാ? വീട് വരെ വന്നിട്ട് ശിവാനിയെ കാണാതെ പോകാനോ? നിങ്ങൾ ഇരിക്കേ, നിങ്ങൾ ഇരിക്കേ, ഞാൻ വിളിക്കാം. ശിവാനി, നാഗത്തിനെ പിടിക്കാൻ വന്നിട്ട് ഞാനിപ്പോ നാഗത്തിന്റെ കൈപ്പെട്ടല്ലോ. നീന്തൽ അറിയാത്തവൻ കൊളത്തിച്ചാടിയ പോലെ ആയിപ്പോയി. ഞാനിപ്പോ പാമ്പിന്റെ വായിൽ കൈയിട്ട അവസ്ഥയായല്ലോ. ശിവാനി. ഹായ് സർ. എന്തിനാ എഴുന്നേറ്റ് നിൽക്കുന്നേ?
വയസ്സിന് മുതിർന്നവര് ഇളയവരുടെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. സാർ അവിടെ ഇരിക്കേ. പാമ്പിന് പ്രായമായില്ലെങ്കിൽ എന്താ? ഏത് പാമ്പ് കടിച്ചാലും അവസാനം മരണം തന്നെ. എനിക്കിന്ന് മരണം ഉറപ്പാ. സാർ, സാറിനോടാ പറഞ്ഞേ, ഇരുന്നോളൂ. വേണ്ട 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 വേണ്ട, എന്നെ ഒന്നും ചെയ്യണ്ട. ഞാനൊരു തെറ്റും ചെയ്തില്ല. നോക്ക്, നീ നാഗറാണിയാണെന്ന് ഞാൻ ആരോടും പറയില്ല. പ്ലീസ് പ്ലീസ്, എന്നെ ഒന്നും ചെയ്യല്ലേ. പ്ലീസ് ഇതെന്തെങ്ങനെ വേർക്കുന്നേ? ഒന്നുമില്ല. അത് നിക്ക് നിക്ക്, സാറിന് കുടിക്കാനൊരു ജ്യൂസ് എടുക്കാം. നീലി, ഒന്ന് എ സി ഓൺ ചെയ്തു. ജ്യൂസ് ഒന്നും വേണ്ട, ഞാനിപ്പോ തന്നെ പോവാ. അയ്യോ, എന്റെ വീട്ടിലേക്ക് ആദ്യമായിട്ട് വന്നതല്ലേ. ജ്യൂസ് കുടിച്ചിട്ട് പോയാ മതി. സാർ ഇരിക്കെ, ഇപ്പൊ വരാം. ഈ പാമ്പിനെ വെറുതെ വിടുമെന്ന് തോന്നുന്നില്ല. ഈ പാമ്പിനെ പിടിക്കുന്ന പണിക്കൊക്കെ ഞാൻ എന്തിനാ വന്നത്? ആദ്യം ഇവിടുന്ന് എങ്ങനെങ്കിലും രക്ഷപ്പെടണം. എന്താ ഒന്നും സംസാരിക്കാത്തേ? മുന്നിൽ കണ്ടോണ്ടിരിക്കുന്നവൻ എന്ത് പറയാനോ? എന്ത് പറ്റി? അത് എ സി ഓൺ ചെയ്യാൻ പറഞ്ഞില്ലേ? ചെയ്തില്ലല്ലോ. സോറി, ഇപ്പൊ ഓൺ ചെയ്യാം. സാറി, എങ്ങോട്ടേ പോന്നെ? ഓ, വീട് കാണായിരുന്നു. സൂപ്പർ ആയിട്ടുണ്ട്. മോടയും പാമ്പും കൂടുതലുണ്ട്. എന്നെ ഇനി കൊത്തിക്കൊള്ളണ്ടെന്ന് കരുതിയിട്ട് ജ്യൂസിലെങ്ങാനും വിഷം കലർത്തിയിട്ടുണ്ടാവോ ഈ പാമ്പ്? സാർ, ജ്യൂസ്. കുടിച്ചോ സാർ. എ സി ഓൺ ആക്കിയിട്ടും നന്നായിട്ട് വിയർക്കുന്നുണ്ടല്ലോ, അത്രയ്ക്ക് ചൂടുണ്ടോ? ജ്യൂസ് കുടിച്ചോളൂ. ഗോവിന്ദ, ഇത് നോക്കി, നല്ല ഭംഗിയുണ്ടല്ലേ. ഇതെന്തായാലും ശിവാനിക്ക് ചേരുവല്ലേ. ചേച്ചി, ചേച്ചിയുടെ സെലക്ഷൻ അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും ഈ ഗോവിന്ദന്റെ ചേച്ചി അല്ലേ, മോശമാവില്ലല്ലോ. എന്താടാ ഗോവിന്ദ, കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ടല്ലോ അല്ലേ? എന്തിനാടാ ഇത്രയും ജ്വൽസ്? എൻഗേജ്മെന്റിന്റെ പർച്ചേസ് ആണോ? അതെ അളിയ, ഇത് നമ്മുടെ വീട്ടുകാർക്ക് മാത്രമല്ല, ശിവാനിക്കും കൂടെ ചേർത്ത് എടുത്തിരിക്കണേ. ഏതൊക്കെയാ സെലക്ട് ചെയ്യേണ്ടത് നോക്കിക്കൊണ്ടിരിക്കായിരുന്നു അളിയ. ഇതും നോക്കി അളിയ, എങ്ങനെയുണ്ട്? ഞാൻ സെലക്ട് ചെയ്തതാ. അല്ലല്ല, ചേച്ചിയുടെ സെലക്ഷനാ. നന്നായിട്ടില്ല. അല്ല, ശിവാനിയുടെ ടേസ്റ്റ് എന്താ? അവൾക്ക് ഇത് ഇഷ്ടമാവൂല്ലോ എന്നൊക്കെ ചോദിക്കാതെ നിങ്ങളായിട്ട് സെലക്ട് ചെയ്താൽ എങ്ങനെ? അതല്ലേ, ഗിഫ്റ്റ് കൊടുക്കുന്നത് നമ്മളല്ലേ, അവളോട് ചോദിച്ചിട്ട് കൊടുക്കാൻ പറ്റുമോ? അതല്ല, നമ്മൾ എന്തു കൊടുത്താലും ഉപയോഗിക്കാൻ പോകുന്നത് അവളല്ലേ, അവളുടെ ഇഷ്ടമല്ലേ പ്രധാനം. നിന്നോട് ഞാൻ എത്ര പറഞ്ഞതാ, കാലത്തിനനുസരിച്ച് നമ്മൾ എല്ലാ അർത്ഥത്തിലും മാറണം. നീ സെലക്ട് ചെയ്യുന്ന പഴയ ഫാഷൻ ആയിരിക്കും. അവളൊരു മോഡേൺ കുട്ടിയല്ലേ, അവള് തന്നെ സെലക്ട് ചെയ്യുന്നല്ലേ നല്ലത്. അങ്ങനെയാണെങ്കിൽ ഏട്ടത്തി ഫോൺ വിളിച്ച് നമുക്ക് വീട്ടിലോട്ട് വരാൻ പറയാം. വൈ നോട്ട്.
ശിവാനി ദിഗ്വിജയ പറഞ്ഞോളൂ അങ്കിൾ ഒന്നുമില്ല മോളെ എൻഗേജ്മെന്റിന് വേണ്ടി ഇവിടെ ജുവലറി ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് നിനക്ക് ഇഷ്ടമുള്ളത് നീ വന്ന് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും അയ്യോ അതിനൊക്കെ ഞാൻ വരുന്നത് എന്തിനാ നിങ്ങൾ എല്ലാവരും കൂടി എന്തെങ്കിലും സെലക്ട് ചെയ്താൽ മതി അതൊന്നും ശരിയാവില്ല മോളെ നീ വീട്ടിലേക്ക് വന്നേ പറ്റൂ ഒരു മിനിറ്റ് ഞാൻ ദമന്തിയുടെ കയ്യിൽ കൊടുക്കാം ഹലോ ശിവാനി നീ ഇപ്പൊ തന്നെ ഇങ്ങോട്ട് വാ മോളെ അമ്മ അത് അത് ഇത് ഒന്നുമില്ല നീ വേഗം വന്നേ ശരി ആയിക്കോട്ടെ വരാം സാറിന്റെ ഫ്രണ്ടാ ഇപ്പൊ വിളിച്ചത് എന്റെ ഫ്രണ്ടോ ആര് ആരാ വിളിച്ചത് ത്രിവിക്രമന്റെ അച്ഛൻ വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞേക്ക് എന്താ ഒന്ന് സംസാരിക്കാതിരിക്കുന്ന അത് എനിക്ക് ഈ മടി കുറച്ച് കൂടുതലാ ഈ പരിചയമില്ലാത്തവരോട് സംസാരിക്കുന്നത് കുറവാ ഞങ്ങൾ പരിചയമില്ലാത്തവരാണോ പാർട്ടിയിൽ വെച്ച് നമ്മൾ കണ്ടതല്ലേ അവിടെ വെച്ച് നിങ്ങൾ ഒരുപാട് സംസാരിക്കുന്നുണ്ടായിരുന്നല്ലോ ജ്യൂസ് കുടിക്കേ ജ്യൂസ് ഇവിടെ ഏതോ സൈറ്റ് നോക്കാൻ വന്നല്ലേ പറഞ്ഞേ പക്ഷേ ഇവിടെ സൈറ്റ് ഒന്നും വിൽക്കാനില്ലല്ലോ അല്ല എന്താ ചോദിച്ചെന്ന് വെച്ചാ ഞാനും ഒരു മാനേജറല്ലേ റിയൽ എസ്റ്റേറ്റിനെ കുറിച്ച് കുറച്ച് എനിക്കും അറിയാം അതുകൊണ്ട് തന്നെയാ ഫോർമാലിറ്റി ഇല്ലാതെ കാര്യങ്ങൾ ചോദിച്ചത് ഓ ഇവിടെ കാലി സൈറ്റുകളൊന്നും ഇല്ലേ എന്റെ ഫ്രണ്ട് ഇവിടെ സൈറ്റ് ഉണ്ടെന്നാ പറഞ്ഞത് അതുകൊണ്ടാ ഞാൻ നോക്കാനായിട്ട് വന്നത് വെറുതെ നോക്കാൻ വന്നതോ നീലി നീ എന്തിനാ ഇതൊക്കെ ചോദിക്കുന്നേ അല്ല ശിവാനി ഇവര് സൈറ്റ് നോക്കാനല്ലേ വന്നത് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ പറയാന്ന് വെച്ചിട്ടാ ഒന്നും വേണ്ട ആളാദ്യം ജ്യൂസ് കുടിക്കട്ടെ സാർ കുടിക്ക കമ്പനി കോള ഈ ഡോക്ടർ എന്തായാലും എനിക്ക് എട്ടിന്റെ പണി തന്നെ തന്നത് ആരോ പിന്നെയും പിന്നെയും വിളിച്ചോണ്ടിരിക്കുന്നുണ്ടല്ലോ അർജന്റ് കാര്യമായിരിക്കും ഫോൺ എടുത്തോളൂ കുഴപ്പമില്ല ഡോക്ടറെ എന്തോടാ തനിക്ക് വേണ്ടത് ഇടയ്ക്കിടയ്ക്ക് ഫോൺ ചെയ്ത് എന്തിനാടോ ശല്യപ്പെടുത്തുന്നത് അവിടെ എന്താണ് നടക്കുന്ന അറിയാഞ്ഞിട്ട് എനിക്ക് ഇവിടെ ഭയങ്കര ടെൻഷനാടാ നീ അവിടെ എന്താ ചെയ്യുന്നത് അവളെ നീ കണ്ടോ ഞാൻ അവളുടെ വീട്ടിൽ തന്നെ ഇപ്പൊ ഉള്ളത് എന്ത് അവളുടെ വീട്ടിൽ കയറിയോ നീ അവളെ കണ്ടോ വേഗം കൂട്ടിക്കൊണ്ട് വാ നീ വേഗം ആട്ടെ എന്റെ ടെൻഷനൊന്നും തനിക്കറിയേണ്ട കാര്യമില്ലല്ലോ നീ പറയുന്ന പോലെ പെട്ടെന്ന് അങ്ങനെ കൂട്ടിക്കൊണ്ടു വരാനൊന്നും പറ്റില്ല ഓരോ നിമിഷം കഴിയുന്നതോറും അവൾ എന്നെ കൊല്ലുമെന്ന് പേടിച്ചിരിക്കാൻ അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ലടാ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല നീ വേഗം അവളെ കൂട്ടിക്കൊണ്ടു വാ നീ ഞാൻ പോയിട്ട് റെഡി ആയിട്ട് വരാം ത്രിവിക്രമന്റെ വീട്ടിലേക്ക് പോകണ്ടല്ലേ അധികം ലേറ്റ് ആക്കുന്നില്ല ശരി ശിവാനി ആയിക്കോട്ടെ വെക്ക് ഈ ഡോക്ടർ പറയുന്ന പോലെ എങ്ങനെ അവളെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നത് ശിവാനി കൂടെ പോയി ശിവാനി മുകളിലേക്ക് പോയി എന്തു പറ്റി പെട്ടെന്നൊരു ടെൻഷൻ പോലെ അത് എന്താന്ന് വെച്ചാ പറഞ്ഞോളൂ ത്രിവിക്രമനൊരു ആക്സിഡന്റ് പറ്റിയെന്ന് എന്താ ഈ പറയുന്നേ ത്രിവിക്രമൻ ആക്സിഡന്റ് ആയെന്നോ ആ വിവരം പറയാനാ വിളിച്ചത് എനിക്ക് ശിവാനിയോട് ഈ വിഷയം എങ്ങനെ അവതരിപ്പിക്കണമെന്നറിയില്ല പ്ലീസ് നിങ്ങൾ പോയി ഒന്ന് പറഞ്ഞിട്ട് വാ ആയിക്കോട്ടെ ഹോ എന്തായാലും ഏറ്റിട്ടുണ്ട് ഇത് വർക്കൗട്ടായ മതിയായിരുന്നു ഇവിടുന്ന് അവളെ കൂട്ടിക്കൊണ്ടു പോയാൽ ഞങ്ങൾ എല്ലാവരും രക്ഷപ്പെടും നാഗറാണി ഇന്ന് നിന്റെ കഥ തീരുവടി ത്രിവിക്രമന്റെ കാറ് ആക്സിഡന്റ് ആയെന്നാ പറയുന്നത് എന്റെ ഫ്രണ്ട് ഫോൺ ചെയ്ത് പറഞ്ഞതാ ആക്സിഡന്റോ അയ്യോ ഈശ്വര എങ്ങോട്ടാ പോകുന്നത്
ത്രിവിക്രമിനെ ഒന്ന് വിളിച്ചു നോക്കാൻ. ഇപ്പോ അവനെ ഫോൺ ചെയ്തിട്ട് ഒരു കാര്യമില്ല. എന്താണെന്ന് വെച്ചാൽ ത്രിവിക്രമിന്റെ ഫോണിൽ നിന്നാണ് എന്റെ ഫ്രണ്ട് എന്നെ വിളിച്ചത്. അത് മാത്രമല്ല ത്രിവിക്രമിന് ഇപ്പോ സംസാരിക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ലെന്നാ പറഞ്ഞത്. എന്താ അത്രയ്ക്ക് സീരിയസ് ആണോ അവനെ? എന്താ ചെയ്യാ? എനിക്ക് അങ്ങോട്ട് പോണല്ലോ. എവിടെയാ ഉള്ളത്? എനിക്കറിയുന്ന സ്ഥലമാ. വാ നോക്ക് പോ. ആ വാ വാ. ഡ്രൈവർ കുറച്ച് പെട്ടെന്ന് പോ പ്ലീസ്. സർ, സാറിന്റെ ഫ്രണ്ടിനെ ഒന്ന് ഫോൺ ചെയ്ത് ത്രിവിക്രമൻ ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് ഒന്ന് ചോദിക്കൂ സർ, പ്ലീസ്. ഹലോ. എടാ വിശ്വനാഥ, നീ എവിടെയാ ഉള്ളേ? വരുക വരുക എന്ന് പറഞ്ഞിട്ട് ഇതുവരെ വരാനായില്ല നിനക്ക്. അത് വന്നോണ്ടിരിക്ക. എനിക്ക് കറക്റ്റ് സ്ഥലം എവിടാന്ന് ഓർമ്മ കിട്ടുന്നില്ല. അത് എവിടെയാണെന്ന് ഒന്ന് പറഞ്ഞുതരൂ. അതെ, മാമംഗലത്തെ ആ കാടില്ലേ, അവിടേക്ക് വന്നാൽ മതി. എല്ലാ കാര്യങ്ങളും വെടിപ്പാട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് തന്നെ ഒരു പാർട്ടി കൊടുക്കുന്നുണ്ട് നാഗരാണിക്ക്. പെട്ടെന്ന് കൂട്ടി വാ. ആ ശരി 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 ശരി.